നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നടത്തിയ ജാതി വിവേചന പ്രസ്താവന കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി പലരും അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നു. വാർത്താ മാധ്യമങ്ങളിലടക്കം ഇത് ചൂടേറിയ ചർച്ചയായപ്പോൾ അഖില കേരള തന്ത്രി സമാജമാണിപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. തന്ത്രി സമാജം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണെന്ന് അറിയിച്ചിരിക്കുന്നത്. പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തുന്ന പൂജാരി ദേവപൂജ കഴിയുന്നതുവരെ ആരെയും സ്പർശിക്കാറില്ല. അത് ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ ഭേദമില്ല. ഇപ്പോൾ വിവാദമായ ഈ ക്ഷേത്രത്തിലും സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയാണെന്നാണ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. അഖില കേരള തന്ത്രി സമാജത്തിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. സാമുദായിക ഐക്യം തകർക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ദുരുദ്ദേശപരമായ വിവാദ വിഷയങ്ങളിൽ ക്ഷേത്ര വിശ്വാസികൾ അകപ്പെട്ടു പോകരുത്. ക്ഷേത്രാചാരങ്ങളിലെ ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കുന്നതിനെ അയിത്ത ആചാരണമായി ദേവസ്വം മന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലം മാത്രമാണ്. കേരള ആചാര പ്രകാരം ക്ഷേത്രങ്ങളിൽ പാലിക്കുന്ന ശുദ്ധം എന്നത് തീർത്തും ആത്മീയമായ ഒന്നാണ്. അതൊരിക്കലും ജാതി തിരിച്ചുള്ള വിവേചനമല്ല. ക്ഷേത്ര പൂജാരിമാർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ ജാതി നോക്കിയല്ല സ്വീകരിക്കാറുള്ളത്. പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തുന്ന പൂജാരി ദേവപൂജ കഴിയുന്നതുവരെ ആരെയും സ്പർശിക്കാറില്ല. അത് ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ ഭേദമില്ല. ഇപ്പോൾ വിവാദമായ ഈ ക്ഷേത്രത്തിലും സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. പ്രസ്തുത ദിവസം ക്ഷേത്രം തന്ത്രിയുടെ അഭാവത്തിൽ അപ്പോൾ മാത്രം വിളക്ക് കൊളുത്താൻ നിയുക്തനായ മേൽശാന്തി പൂജയ്ക്കിടയിലാണ് വിളക്ക് കൊളുത്തുവാനായി ക്ഷേത്രമുറ്റത്തേക്ക് വരേണ്ടി വന്നത്. വിളക്ക് കൊളുത്തിയ ഉടൻ അദ്ദേഹം പൂജയ്ക്കായി മടങ്ങി പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഒരിക്കലും ഐത്തമാചാരണത്തിന്റെ ഭാഗമായിട്ടല്ല. പൂജ മുഴുവനാക്കുക എന്ന അദ്ദേഹത്തിന്റെ കർമ്മം പൂർത്തീകരിക്കുവാനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ മന്ത്രി ഐത്തമായി തെറ്റിദ്ധരിക്കുകയും അവിടെ വെച്ച് തന്നെ അക്കാര്യത്തിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. സാങ്കേതികമായി അന്ന് അവിടെ അവസാനിച്ച അതേ വിഷയം 8 മാസങ്ങൾക്കിപ്പുറത്ത് കേരളമാകെ ചർച്ചയാകുന്ന വിധത്തിൽ വിവാദമാക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വരെ പ്രവൃത്തി ചെയ്തിരുന്ന പൂജാരിമാർക്കെതിരെ അവർ ജനിച്ച ജാതിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ ഗുരുതരമായ കേസ് ചാർജ് ചെയ്തിരിക്കുന്നു. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ മന്ത്രിയുടെ പ്രസ്താവനയെ മുൻനിർത്തി ജാതി വർണ്ണദ്വേഷം ആരോപിക്കുകയും ക്ഷേത്ര മേൽശാന്തിയും അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തെയും നിരന്തരം അപമാനിക്കപ്പെടുകയുമാണ് ഇന്ന് ചിലർ ചെയ്യുന്നത്. തികച്ചും നിർദോഷമായ ഒരു പ്രവൃത്തിയെ ദുർവ്യാഖ്യാനം ചെയ്യുകയും സമൂഹത്തിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുവാനാണ് അവിടം ഇത്തരക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഐത്തം നിലനിൽക്കുന്നു എന്ന പേരിൽ സാമുദായിക ധ്രുവീകരണത്തിലുള്ള നീക്കമായിട്ടേ ഇതിനെ വിലയിരുത്താനാവുകയുള്ളൂ. ഇത്തരം ദുരുദ്ദേശപരമായ വിവാദങ്ങളിൽ യഥാർത്ഥ ക്ഷേത്ര വിശ്വാസികൾ അകപ്പെട്ടു പോകരുതെന്ന് അഖില കേരള തന്ത്രി സമാജം അഭ്യർത്ഥിക്കുന്നു. അഖില കേരള തന്ത്രി സമാജം സംസ്ഥാന കമ്മിറ്റി യോഗം ക്ഷേത്ര ആചാരങ്ങൾക്ക് എതിരായി നിരന്തരം നടക്കുന്ന ഇത്തരം അപനിർമ്മിതികളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മന്ത്രിയായിട്ട് പോലും ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടതായി ഭാരതീയ വേലൻ സൊസൈറ്റി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തുറന്നടിച്ചത്. സംസ്ഥാനത്തെ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്തായിരുന്നു സംഭവമെന്നും അതേ വേദിയിൽ തന്നെ തന്റെ പ്രതിഷേധം പരസ്യമായി അറിയിച്ചെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ക്ഷേത്രം ഏതാണെന്നോ എന്ന് നടന്ന സംഭവമാണെന്നോ മന്ത്രി വെളിപ്പെടുത്തിയിരുന്നില്ല. മന്ത്രി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ദീപം കൊളുത്താനുള്ള വിളക്കുമായി പ്രധാന പൂജാരി വേദിയിലെത്തിയപ്പോൾ വിളക്ക് എനിക്ക് നൽകാനാണെന്നാണ് കരുതിയത്. എന്നാൽ അദ്ദേഹം തന്നെ ദീപം തെളിയിച്ചു. ആചാരത്തിന്റെ ഭാഗമാകും തൊട്ടു കളിക്കേണ്ട എന്ന് കരുതി മാറി നിന്നു. ഇതിനുശേഷം വിളക്ക് സഹപൂജാരിക്ക് കൈമാറി. അയാളും ദീപം തെളിച്ചതിനു ശേഷം വിളക്ക് കയ്യിൽ തരാതെ നിലത്ത് വെച്ചു. ഞാൻ നിലത്ത് നിന്ന് എടുത്ത് കത്തിക്കട്ടെ എന്നായിരിക്കും ചിന്തിച്ചത്. പോയി പണി നോക്കാനാണ് പറഞ്ഞത്. താൻ തരുന്ന പണത്തിന് ഐത്തമില്ലല്ലോ, തനിക്ക് മാത്രമാണോ ഐത്തം എന്ന് പ്രസംഗത്തിൽ ചോദിച്ചതായി മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് കേരളത്തിലാകെ വലിയ വിവാദമായിരിക്കുന്നത്.